എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കപ്പ് ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് കേക്ക് ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു ബൗളിൽ 1/2 കപ്പ് ആട്ട അളന്നു വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മുട്ട നന്നായി അടിച്ചെടുക്കണം അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ ഒരു പിഞ്ച് ഉപ്പ് ഏലക്കായയും പഞ്ചസാരയും പൊടിച്ചത് ചേർക്കുക പിന്നെ അതിലേക്ക് 2 ടേബിൾസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തു വെക്കുക ഇനി ആ മിക്സിലോട്ട് 1 കപ്പ് ആട്ടപ്പൊടി ഞാൻ ഇങ്ങനെ കുറച്ച് കുറച്ചായി മിക്സ് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ കുഴച്ച് വരുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നും ആ ഒരു സമയത്ത് ചെറിയ ചൂടുവെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഡൗ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് പരത്തിയെടുക്കണം ചപ്പാത്തി പോലെ നല്ല നൈസ് ആയിട്ട് പരത്തരുത് ഒരു തിക്നെസ് വേണം അത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതുപോലെ ചെറുങ്ങനെ പരത്തി തുടങ്ങുക എന്നിട്ട് പൊടിയൊക്കെ ഇട്ടാൽ നമ്മൾ അടി പിടിക്കാതെ പരത്തിയെടുക്കാൻ പറ്റും ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഐറ്റമാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ ഞാൻ പരത്തി റെഡിയാക്കിയിട്ടുണ്ട് ഏകദേശം ഈ ഒരു തിക്നെസ് നമുക്ക് ആവശ്യമുണ്ട് അടുത്തത് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നീളത്തിൽ നന്നായി കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനെടുത്ത തിക്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു ഇനി അതുപോലെ ബാക്കിയെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഒരു പാത്രം വെച്ച് അതിൽ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണ ചൂടായതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ ഇടുക അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ സാധ്യതയുണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ നന്നായി രണ്ട് സൈഡും ബ്രൗൺ ആകുന്ന സമയം നമുക്കിത് കോരി വെക്കാം ഈ ഒരു കളറെത്തുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം ഏകദേശം ഈ കേക്ക് ചുട്ടുകഴിയുന്ന സമയത്ത് നമുക്ക് വേറൊരു അടുപ്പിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം ഇവിടെ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്കി പരുവത്തിലാവും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ആ ലായനിയിൽ ചെറിയ ചൂടുണ്ടാവും ആ ചൂടിൽ തന്നെ നമ്മൾ പാൽ കേക്ക് അതിലേക്ക് മുക്കി വെക്കണം 1 മണിക്കൂറൊക്കെ നമ്മളത് മുക്കി വെക്കുകയാണെങ്കിൽ നന്നായി പഞ്ചസാര അതിൽ കുടിച്ചിട്ടുണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനൊക്കെ ഒരു കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്